ഹായ്, ഞാൻ സുനോജ് കുര്യൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് വളരെയധികം ആരാധകരുള്ള ഒരു ഓഫ് റോഡിംഗ് ലെജൻഡാണ് ടൊയോട്ട ലാൻഡ് ക്രൂസർ. 1971 ആദ്യമായി നിരത്തിലിറങ്ങിയ ലാൻഡ് ക്രൂസർ ഏകദേശം 170 രാജ്യങ്ങളിലായി 300,000 യൂണിറ്റുകളാണ് ഓരോ വർഷവും വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതുവരേക്കും ഏകദേശം 10.4 മില്യൺ ലാൻഡ് ക്രൂസറുകൾ വിൽക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോഴത്തെ മോഡലായ J200 സീരീസിൽപ്പെടുന്ന ലാൻഡ് ക്രൂസറുകൾ 2007 മുതൽ ഇറങ്ങുന്നവയാണ്. ഈ കഴിഞ്ഞ 15-16 വർഷക്കാലമായിട്ട് അധികം മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ഈ J200 സീരീസിലുള്ള ലാൻഡ് ക്രൂസറുകൾ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ലാൻഡ് ക്രൂസറിൻ്റെ 70-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വർഷം വളരെയധികം പുതുമകളോടുകൂടിയാണ് 2022 മോഡൽ J300 സീരീസിൽപ്പെടുന്ന ലാൻഡ് ക്രൂസർ ഇറങ്ങുവാൻ പോകുന്നത്. 2022 മോഡൽ ലാൻഡ് ക്രൂസറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. നമ്മൾ മുൻപ് FJ45 സീരീസിൽപ്പെടുന്ന 1984 മോഡൽ ലാൻഡ് ക്രൂസർ പിക്കപ്പിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ June 9 2022 മോഡൽ ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ അൺവീലിംഗ് ഓൺലൈനായി നടത്തപ്പെടുകയുണ്ടായി. TNGA എന്ന ടൊയോട്ട നാഷണൽ ഗ്ലോബൽ ആർക്കിടെക്ചർ എന്ന ഒരു പ്രോഗ്രാമിലെ GIF എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് LC300 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ TNGA-യിൽ ടൊയോട്ട ഉദ്ദേശിക്കുന്നത്, ടൊയോട്ട ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിന്, ഗിയർ ബോക്സ്, ചേസിസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് റീമേക്ക് ചെയ്ത് വരുന്ന ഒരു പ്രോഗ്രാമാണ് TNGA എന്ന് പറയുന്നത്. ഈ TNGA പ്രോഗ്രാമിലൂടെ ടൊയോട്ട ഉദ്ദേശിക്കുന്നത് മൂവിങ്, ടേണിങ്, സ്റ്റോപ്പിങ് മുതലായ കാര്യങ്ങളുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റാണ്. ലാൻഡ് ക്രൂസർ 300 സീരീസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പഴയ ലാൻഡ് ക്രൂസറിൽ നിന്നും ഏകദേശം 200 കിലോയോളം ടോട്ടൽ വെയ്റ്റ് വണ്ടിക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡയമെൻഷൻസിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ വണ്ടിയുടെ സെയിം ഡയമെൻഷൻസ് തന്നെയാണ് പുതിയ LC300-നുമുള്ളത്. അതുപോലെ ബോഡി ഓൺ ഫ്രെയിം ടൈപ്പ് ബോഡി തന്നെയാണ് പുതിയ ലാൻഡ് ക്രൂസറിലും വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലാൻഡ് ക്രൂസർ 2009 മോഡൽ LC200 സീരീസിൽപ്പെടുന്ന ലാൻഡ് ക്രൂസറാണ്. ഈ LC200 നിന്നും പുതിയ 2022 മോഡലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഫ്രണ്ട് ഷേപ്പിൽ ഒരു ബോക്സി ഷേപ്പിലുള്ള ഗ്രില്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പറുകളുടെയും ലൈറ്റിൻ്റെയൊക്കെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഡ്രൈവിങ്ങിലൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകാത്ത തരത്തിലുള്ള പൊസിഷനാണ് ബമ്പറിനും ലൈറ്റുകൾക്കും കൊടുത്തിരിക്കുന്നതെന്ന് ടൊയോട്ട അവകാശപ്പെടുന്നു. പുതിയ ലാൻഡ് ക്രൂസറിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ തലമുറ മാറ്റത്തിൻ്റേതായ ചേഞ്ചുകൾ മാത്രമേ വശങ്ങളിൽ വന്നിട്ടുള്ളൂ. ബൈക്ക് സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആ പഴയ ലാൻഡ് ക്രൂസറുണ്ടായിരുന്ന ക്രോം ഫിനിഷൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഒരു നിസാൻ പെട്രോളിൻ്റെ ഒരു ഷേപ്പാണ് എനിക്ക് ബൈക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഫീൽ ചെയ്യുന്നത്. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഫിംഗർ പ്രിൻ്റ് സെൻസറൊക്കെയുള്ള പുഷ് ബട്ടണാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിങ്ങിൽ എല്ലാവിധ കൺട്രോളുകളും വന്നിട്ടുണ്ട്. പഴയ മോഡലുകളിൽ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിരുന്നു ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ തന്നെയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്കുള്ള വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്നാണ് ടൊയോട്ട പറയുന്നത്. കൂടാതെ ഒരു 12.3 ഇഞ്ച് ഉള്ള ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നു. ആപ്പിൾ പ്ലേയും നമ്മുടെ ആൻഡ്രോയിഡ് കണക്ടിവിറ്റിയൊക്കെ ഉള്ള ഒരു 12.3 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് പുതിയ ലാൻഡ് ക്രൂസറിന് കൊടുത്തിരിക്കുന്നത്. ഇനി സീറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയേക്കാളും ഉയർന്ന പൊസിഷനിലാണ് മിഡിൽ റോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിഡിൽ റോയേക്കാളും ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് തേർഡ് റോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് നന്നായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ സീറ്റിങ്ങിലുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ മോഡൽ ലാൻഡ് ക്രൂസറുകളിലൊക്കെ നമ്മുടെ 3.5 സീറ്റുകളിൽ ഉയർത്തി മേളിലോട്ടായിരുന്നു നമ്മൾ മടക്കി വെച്ചിരുന്നത്. എന്നാൽ LC300-ൽ നമുക്ക് 3.5 സീറ്റുകളിൽ നേരെ കീഴോട്ട് മടക്കി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയൊരു കാർഗോ സ്പേസ് കിട്ടും. ഇനി എഞ്ചിനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 5.7 ലിറ്റർ V8 എന്ന് പറയുന്ന ആ ഒരു വലിയ എഞ്ചിൻ ഇനി ലാൻഡ് ക്രൂസറുകളിൽ ഉണ്ടാവത്തില്ല. LC300 സീരീസിൽ ഇനി 2 ടൈപ്പിലുള്ള എഞ്ചിനുകളാണ് നമുക്ക് കിട്ടുക. ഒന്ന് 3.3 ലിറ്റർ V6 ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനും അതുപോലെ 3.5 ലിറ്റർ ട്വിൻ ടർബോ പെട്രോൾ എഞ്ചിനുമാവും ഉണ്ടാവുക. നമുക്ക് UAE-യിൽ തീർച്ചയായും പെട്രോൾ എഞ്ചിനായിരിക്കും ലഭിക്കുക. ഇനി അതിൻ്റെ പവറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പുതിയ ലാൻഡ് ക്രൂസറുകൾക്ക് 415 HP ആണ് പവർ ഉണ്ടാവുക. പഴയ 5.7 ലിറ്ററിലൊക്കെ വന്നുകൊണ്ടിരുന്നത് 362 HP ആയിരുന്നു പവർ വന്നുകൊണ്ടിരുന്നത്. ഇനി ടോർക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പുതിയ ലാൻഡ് ക്രൂസറുകൾ കിട്ടുന്നത് 650 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്.
എന്നാൽ അത് പഴയ 5.7 ലിറ്റർ ഭീമാകാരന എഞ്ചിനിലുണ്ടായിരുന്നത് വെറും 530 ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. ഗിയർ ബോക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പഴയ 6 സ്പീഡും 8 സ്പീഡും ഒന്നും ഇനിയില്ല ലാൻഡ് ക്രൂസറിൽ. പുതിയ ലാൻഡ് ക്രൂസറിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 10 സ്പീഡ് ഡയറക്റ്റ് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് കിട്ടുവാൻ പോകുന്നത്. വെയ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഏകദേശം 200 കിലോയോളം പഴയ ലാൻഡ് ക്രൂസറിൽ നിന്നും കുറഞ്ഞ വെയ്റ്റിലാണ് പുതിയ ലാൻഡ് ക്രൂസർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് റിയറിൻ്റെ വെയ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും പൊസിഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് എഞ്ചിനും ഗിയർ ബോക്സും ഏകദേശം ഒരു 28 മില്ലിമീറ്റർ താഴെ വയ്ക്കും, അതുപോലെ തന്നെ ഒരു 70 മില്ലിമീറ്റർ അകത്തോട്ടും കയറ്റിയാണ് പുതിയ ലാൻഡ് ക്രൂസറുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മളുടെ എഞ്ചിന് ഉള്ള ഫാനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പുതിയ ലാൻഡ് ക്രൂസറിന് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ ഈ ഫാൻ പ്രവർത്തിക്കാൻ തുടങ്ങത്തില്ല, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാക്കുമ്പോഴുള്ള വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വണ്ടി സ്റ്റാർട്ടായി ഓടിത്തുടങ്ങുമ്പോഴത്തേനും പതിയെ ചൂടായി തുടങ്ങുമ്പോൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വ്യത്യാസം ഫാനിലും ഈ LC 300 വന്നിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ പൊസിഷനൊക്കെ ഇച്ചിരി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കൊരു 700 മില്ലിമീറ്റർ വരെയുള്ള വെള്ളക്കെട്ടിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ പോലും എഞ്ചിന് വലിയ ഡാമേജുകളൊന്നും സംഭവിക്കത്തില്ലെന്നാണ് ടൊയോട്ട പറയുന്നത്. അത്രയ്ക്കും നല്ല സീലുകളാണ് ക്രാങ്ക് ഷാഫ്റ്റിനൊക്കെ കൊടുത്തിരിക്കുന്നത് എന്ന് ടൊയോട്ട അവകാശപ്പെടുന്നു. ഓഫ് റോഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു മെയിൻ ഫീച്ചേഴ്സാണ് മൾട്ടി ടെറൈൻ മോണിറ്റർ. അപ്പോൾ ഈ മൾട്ടി ടെറൈൻ മോണിറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിങ്ങിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മളുടെ വാഹനത്തിന് അടിയിലുള്ള ഒരു തടസ്സങ്ങളെയൊക്കെ നമുക്ക് ഈ മോണിറ്ററിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് ഡ്രൈവിങ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഈ മൾട്ടി ടെറൈൻ മോണിറ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ട്. നമുക്ക് LC 200 സീരീസിൽ ഉണ്ടായിരുന്നത് നമുക്ക് 2 ഡിഫറൻഷ്യൽ ലോക്കുകളാണ് ഉണ്ടായിരുന്നത്, അതായത് റിയറും സെൻട്രലും. എന്നാൽ പുതിയ LC 300 സീരീസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ലോക്ക് കൂടെ കിട്ടും, ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്ക് കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കുരുക്ക് നിറഞ്ഞ വഴിയിൽ കൂടെയൊക്കെ പോകും, ഓഫ് റോഡിങ്ങിനൊക്കെ പോകുമ്പോഴത്തേനും ഈ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. വളരെ കുരുക്ക് നിറഞ്ഞ വഴിയിലൂടെയൊക്കെ തടസ്സങ്ങൾ നിറഞ്ഞ വഴികളിലൂടെയൊക്കെ പോകാൻ നേരത്ത്. പിന്നെ വന്നിരിക്കുന്നത് സസ്പെൻഷനിലുള്ള മാറ്റമാണ്. പഴയ LC 200 KDSS എന്ന് പറഞ്ഞ ഒരു സംവിധാനമായിരുന്നു സസ്പെൻഷനിലുണ്ടായിരുന്നത്, അതായത് കൈനറ്റിക് ഡൈനാമിക് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയും. ഇനി അത് LC 300 വന്നു കഴിയുമ്പോഴത്തേനും ഇലക്ട്രോണിക്കായി ആ സിസ്റ്റം, അതായത് ഇലക്ട്രോണിക് കൈനറ്റിക് ഡൈനാമിക് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ആ ഒരു പുതിയ സസ്പെൻഷൻ സിസ്റ്റം വരുന്നത് കൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒലച്ചിൽ കുറയും. ഓഫ് റോഡിങ്ങിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്കറിയാം പാസഞ്ചർ നന്നായിട്ട് ഒലയുമായിരുന്നു, ആ ഒലച്ചിൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ടൊയോട്ട അവകാശപ്പെടുന്നത്. EXR, GXR, VXR കൂടെ ഒരു GTR വേരിയൻറ്റും കൂടെ LC 300 അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ LC 300 ഓടിച്ചുകൊണ്ടുള്ള ഒരു റിവ്യൂ എടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.